നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അവിഹിത ബന്ധത്തിൽ പിറന്ന ചോരക്കുഞ്ഞിനെ അമ്മ കാമുകന് നൽകി മുങ്ങിയ സംഭവത്തിൽ ഇരുവരും കുടുങ്ങി. പെരുമ്പെട്ടി സ്വദേശി 24 വയസ്സുള്ള ബസ് ഡ്രൈവർക്കാണ് 37-കാരിയിൽ കുഞ്ഞ് പിറന്നത്. മുലപ്പാൽ പോലും നൽകാതെ ഭർത്തൃമതിയായ യുവതി കുഞ്ഞിനെ കാമുകന് നൽകിയ ശേഷം സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയതോടെയാണ് കഥയിൽ ട്വിസ്റ്റ് ഉണ്ടായത്. സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട ബസ് ഡ്രൈവറായ 24-കാരനുമായി പ്രവാസിയുടെ ഭാര്യ പ്രണയത്തിലായി അവിഹിത ഗർഭം ധരിക്കുകയും ചെയ്തു. ഭർത്താവ് കുവൈറ്റിലായ യുവതിക്ക് 16 വയസ്സുള്ള മറ്റൊരു മകനുണ്ട്. വീട്ടുകാർ പോലും അറിയാതെയായിരുന്നു യുവതി ഗർഭിണിയായതും പ്രസവിച്ചതും. ജൂലൈ അവസാനത്തോടെയാണ് തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ യുവതിയെ പ്രസവത്തിനായി പ്രവേശിപ്പിച്ചത്. ഒപ്പം ഹോം നഴ്സിനെ നിർത്തിയെങ്കിലും സംഭവം പന്തിയല്ലെന്ന് കണ്ട് അടുത്ത ദിവസം ഹോം നഴ്സ് സ്ഥലം വിടുകയായിരുന്നു. ബൈസ്റ്റാൻഡർ അത്യാവശ്യമാണെന്ന് ഡോക്ടർമാർ കർശനമായി പറഞ്ഞതോടെ ആശുപത്രി മാനേജ്മെന്റ് 24-കാരനെ ബൈസ്റ്റാൻഡറായി നിർത്താൻ പ്രത്യേകം അനുമതി നൽകി. ജൂലൈ 28-ന് യുവതി സിസേറിയനിലൂടെ ആൺകുഞ്ഞിന് ജന്മം നൽകി. 31-ന് അമ്മയും കുഞ്ഞും ആശുപത്രി വിട്ടു. മുലപ്പാൽ പോലും കുഞ്ഞിന് നൽകാതെ കാമുകന്റെ കയ്യിൽ കുട്ടിയെ ഏൽപ്പിച്ച് ഇവർ വീട്ടിലേക്ക് പോവുകയായിരുന്നു. ഇതോടെ നവജാത ശിശുവുമായി യുവാവ് സ്വന്തം വീട്ടിലേക്കെത്തി. എന്നാൽ വീട്ടിലെത്തിയ യുവാവിനെതിരെ ഇയാളുടെ മാതാവും സഹോദരിയും പോലീസിൽ പരാതി നൽകിയതോടെയാണ് സംഭവം പുറംലോകം അറിയുന്നത്. 3 ദിവസമായി മുലപ്പാൽ ലഭിക്കാത്തതോടെ കുട്ടിയുടെ ആരോഗ്യനില മോശമായി. തുടർന്ന് തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ കുട്ടിയെ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇതിനിടെ ആരോഗ്യസ്ഥിതി വീണ്ടെടുത്ത കുഞ്ഞിനെ പോലീസ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചൈൽഡ് ലൈൻ പ്രവർത്തകർ വീട്ടിലെത്തി കുഞ്ഞിനെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. പത്തനംതിട്ട ജില്ലയുടെ ചുമതല കൂടി വഹിക്കുന്ന കൊല്ലം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ കെ സജിനാഥിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. ഇതിനിടയിൽ കുട്ടിയുടെ അമ്മ താനല്ലെന്ന് വീട്ടമ്മയും തന്റെ കുഞ്ഞല്ലെന്ന് കാമുകനും നിഷേധിക്കുന്നുണ്ട്. എന്നാൽ പ്രസവിച്ചതിനും കൊണ്ടുപോയതിനുമെല്ലാം ആശുപത്രിയിൽ രേഖയും CCTV ദൃശ്യങ്ങളുമുണ്ട്. അതിനാൽ വീട്ടമ്മയുടെ വാദം നിലനിൽക്കില്ല. എന്നാൽ കുട്ടി തന്റേതല്ലെന്ന കാമുകന്റെ വാദം പരിശോധിക്കാൻ ഇനി DNA ടെസ്റ്റ് നടത്തേണ്ടതുണ്ട്. കുട്ടി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ കയ്യിലായതോടെ രണ്ടുപേരും വെട്ടിലായിരിക്കുകയാണ്. നവജാത ശിശുവിനെ ഉപേക്ഷിച്ചതിന് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 75 പ്രകാരം അമ്മയെ അറസ്റ്റ് ചെയ്യാം. ഇനി കുട്ടി തന്റേതല്ലെന്ന് സമ്മതിച്ച് മാപ്പ് എഴുതി കൊടുത്താൽ അറസ്റ്റ് ഒഴിവാകും. അതിനുശേഷം 200 രൂപ മുദ്രപത്രത്തിൽ സമ്മതപത്രം എഴുതി നൽകിയാൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കുട്ടിയെ ഏറ്റെടുക്കും. കുട്ടിയുടെ മേൽ ഒരവകാശവും ഉന്നയിക്കില്ലെന്നുള്ളതാണ് സമ്മതപത്രത്തിൽ എഴുതേണ്ടത്. ഇതിനുശേഷം ഏറ്റെടുക്കുന്ന കുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ദത്ത് നൽകും. അതിന് മുന്നോടിയായി DNA പരിശോധനയിലൂടെ കുട്ടിയുടെ രക്ഷിതാക്കളെ കണ്ടെത്തുകയും ചെയ്യും. കുട്ടിയെ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് യുവാവിന്റെ വീട്ടുകാർ താല്പര്യം പ്രകടിപ്പിച്ചു. എന്നാൽ അങ്ങനെ നൽകാൻ കഴിയില്ലെന്നും കാര്യങ്ങൾ നിയമപരമായി നീങ്ങുമെന്നും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗം പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.